ഗുസ്തി താരങ്ങളുടെ സമരത്തിൽ മലയാളിയായ ദേശീയ സെക്രട്ടറി ജനറൽ ബി എൻ പ്രസൂദിനെതിരെ വനിതാ കോച്ച് ജാസ്മിൻ ജോർജ്. ബ്രിജ്ഭൂഷന് അനുകൂലമായി കേരള അസോസിയേഷൻ കേരള താരങ്ങളുടെ പിന്തുണ തേടി. ബ്രിജ്ഭൂഷന്റെ ഭാഗത്തുനിന്ന് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറയാൻ ആവശ്യപ്പെട്ടു. വിശദീകരണം നൽകിയില്ലെങ്കിൽ സ്പോർട്സ് കൌൺസിൽ വഴി വാങ്ങുമെന്നും ഭീഷണിപ്പെടുത്തിയെന്ന് ജാസ്മിൻ ജോർജ് ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. ഗുസ്തി താരങ്ങളുടെ സമരം രാജ്യത്താകെ വലിയ ചർച്ചയാകുമ്പോൾ സാക്ഷി മാലിക് ഉൾപ്പെടെയുള്ളവർക്ക് കോച്ചി നൽകിയ അന്തർദേശീയ റെസ്ലിംഗ് കോച്ച് കൂടിയ ജാസ്മിൻ ജോർജ് എന്നോടൊപ്പം ചേരുകയാണ്. വലിയ പ്രതിഷേധം നമുക്ക് ഉയർന്നു വരികയാണ്. ഈ കുട്ടികളുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് അവരിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഇവരുമായിട്ട് ഇവര് സമരം തുടങ്ങിയ രണ്ടാം ദിവസം ഞാൻ ഇവരെ വിനേഷ് ഫോഗട്ടുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ വിളിച്ചപ്പോ ആ കൊച്ചിനോട് ചോദിച്ചു, മാഡം എന്തിനാ വിളിച്ച്? എന്നെ വഴക്ക് പറയാനാണോ വിളിച്ചത്? ഞാൻ പറഞ്ഞല്ലോ എന്താ സംഭവം, എന്താണ് കാര്യം. അപ്പൊ പറഞ്ഞു, മാഡം ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമാണ്. അപ്പം ഞങ്ങൾക്ക് കേരളത്തിന്റെ ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അത് എല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ്. അപ്പൊ മാഡത്തിന് ഞങ്ങളുടെ കാര്യത്തിൽ സംശയമുണ്ടോ എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പം ഞാനൊരു ഹോസ്റ്റൽ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂരായിരുന്നു. അപ്പം ഞാൻ ആ കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ വളരെ സത്യസന്ധമായിട്ടാണ് വിനേഷ് എന്റെ അടുത്ത് പറയുകയുണ്ടായത്. ഇപ്പം ഞങ്ങൾ ആരോപിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമാണെന്നാണ് ആ കുട്ടി പറയുകയുണ്ടായത്. വിനേഷ്, സാക്ഷി, ഇവരെയൊക്കെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്? രണ്ടുപേരെയും ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. 2012 വരെ ഞാൻ ഇന്ത്യൻ ടീമിന്റെ കോച്ചായിരുന്നു. 4 വർഷം സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, ഈ 3 ടീമിന്റെ കോച്ചായിട്ട് ഞാൻ ഈ കുട്ടികളുടെ കൂടെ പോയിട്ടുണ്ട്. പിന്നെ ഇന്റർനാഷണൽ ടീമിന്റെ ഞാൻ പരിശീലകയായിട്ടും പോയിട്ടുണ്ട്. അതായത് ഞങ്ങൾ USA ട്രെയിനിങ്ങിന് വേണ്ടി വെച്ചു, അന്ന് ഈ കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട്. ഞങ്ങൾ 1.5 മാസക്കാലം ഞങ്ങൾ USAയിലുണ്ടായിരുന്നു. ആ ട്രെയിനിങ് പീരീഡിൽ ഞാൻ ഈ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പരിശീലകരാണ് ഇന്ത്യയിൽ നിന്ന് പോയത്, മിസ്റ്റർ OP യാദവും പിന്നെ ഞാനും. ഞങ്ങൾ രണ്ടു ആൾക്കാരായിരുന്നു പോയത്. സംഭവങ്ങളെ കുറിച്ച് എന്തെങ്കിലും അറിവുകളുണ്ടോ? ഈ സംഭവങ്ങളെ കുറിച്ച് ഇവർക്കത് ഇവര് പറയുന്നത് നമ്മളോട് പുറത്ത് നമ്മളോട് ആരോടും പറയാറ്, ഇവരുടെ ഫോണൊക്കെ ഹാക്ക് ചെയ്ത് ഒരു ബന്ധപ്പെടുന്ന കാലമായതുകൊണ്ട് അവർ പറയുന്ന ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായ കാര്യങ്ങളാണ്. ഒരിക്കലും ഞങ്ങൾ അതിനെപ്പറ്റി നുണ പറയുകയില്ല. കാരണം എനിക്കത് വിശ്വസിക്കാം. കാരണം ഒരിക്കലും ഈ കുട്ടികൾ ഒരു ചുമ്മാ ഒരു ഫേക്കായ കാര്യത്തിന് വേണ്ടി ഇവർ മുമ്പോട്ട് വരുന്ന കുട്ടികളല്ല. ഒരു ദിവസം പോലും പരിശീലനം കളഞ്ഞ് ഇവർ മുമ്പിൽ വരികയില്ല. ആ ഇതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് ഇവരെ വിശ്വസിക്കും. അവർ പറഞ്ഞ സത്യമാണ്, അല്ലാതെ അവർ വരത്തില്ല അവരിങ്ങനെ ഒരു കാര്യത്തിന്. ഇതിപ്പോ വലിയ പ്രതിഷേധം ഉയരുന്നെങ്കിൽ പോലും സർക്കാരൊന്നും കാര്യമായിട്ട് അങ്ങനെ ഒരു ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് എത്തുന്നില്ല. അതിനെ എങ്ങനെയാണ് കാണുന്നത്? പരിഹരിക്കാൻ നടപടിയിലേക്ക് എത്തുന്നില്ലെന്നുള്ളത് എനിക്ക് ആദ്യം ഫസ്റ്റ് ഡേ ഞാൻ ഈ കുട്ടിയെ വിളിക്കുന്ന അന്ന് തന്നെ എന്റെ 2 കുട്ടികളെ നാഷണൽ ടീമിന്റെ ക്യാമ്പിൽ പോയിരുന്നു. അന്നേരം ആ കുട്ടികൾ എന്നെ വിളിച്ചു, മാഡം ഞങ്ങളെ കേരള സ്റ്റേറ്റ് റെസ്ലിംഗ് അസോസിയേഷന്റെ ആൾക്കാർ വിളിച്ചു, ഞങ്ങളോട് പറഞ്ഞു പെട്ടെന്ന് ഞങ്ങൾ ഒരു വീഡിയോ എടുത്ത് അയക്കണം. അതായത് ഞങ്ങൾ ഇന്ത്യൻ ക്യാമ്പിൽ പോയപ്പോൾ ഞങ്ങൾക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ ചോദിച്ചു, നമ്മുടെ അടുത്ത് എന്തിനിങ്ങനെ കാര്യം ചോദിക്കുന്നു? അപ്പോൾ പറഞ്ഞു, ഈ പ്രശ്നം ഉണ്ടായതിന് പിറ്റേ ദിവസം സംഭവിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ഇതിനെക്കുറിച്ച് കാര്യമായി അറിയാതെ നമ്മളൊന്നും ചെയ്യരുത് എന്ന് ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞു. ആ ദിവസം സ്കൂൾ മീറ്റ് കണ്ണൂര് നടക്കുന്നു. കണ്ണൂർ ആ സ്ഥലത്ത് നമ്മുടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ ക്യാമ്പിൽ പോയി. ആ കൊച്ചിനോട് അന്നേരം അവിടെ ഉണ്ടായിരുന്ന ഒരു പരിശീലനം പറഞ്ഞു, നിങ്ങൾ വീഡിയോ എടുത്ത് തരണം. അപ്പം ആ കുട്ടി അന്നേരം, ഞാൻ ഫ്രാങ്കായിട്ട് പറയാം, ആ കുട്ടി പറഞ്ഞു, ഞാൻ ആരുടെയും ചെലവിലല്ല കഴിയുന്നത്, എനിക്ക് ഇങ്ങനെ ഒരു കാര്യത്തിന് തരേണ്ട ആവശ്യമില്ല, എന്തിന് എൻ്റെ അടുത്ത് ഇക്കാര്യം ചോദിക്കുന്നു. അങ്ങ് ആ കൊച്ചി പറഞ്ഞത്. അതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പം എനിക്ക് ഉൾപ്പെടെ ഞങ്ങൾ 2 പരിശീലകർക്കും 5 കുട്ടികൾക്കും അവര് കേരള സ്റ്റേറ്റ് റെസ്ലിംഗ് അസോസിയേഷൻ ഒരു ലെറ്റർ തന്നു, നിങ്ങൾ മറുപടി തരണം എത്രയും പെട്ടെന്ന്, ഇല്ലായെങ്കിൽ അതിന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കൊടുത്തില്ല. കൊടുക്കാത്തതിൻ്റെ പേര് പറഞ്ഞു, കേരള സ്പോർട്സ് കൗൺസിൽ വഴി നിങ്ങളുടെ അടുത്ത് ഇത് വാങ്ങാൻ അറിയാം. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അങ്ങനെ ഒരു ഭീഷണി മുഴക്കി നമ്മുടെ അടുത്താണ്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭീഷണിപ്പെടുത്തി അല്ലെ, എല്ലാവരെയും കൂടെ ഒരുമാതിരി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ ഭീഷണിപ്പെടുത്തി ഒരു വ്യക്തിക്ക് അനുകൂലമായിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നതായിട്ടാണ് എനിക്കത് മനസ്സിലായത്. അങ്ങനെ ഒരു കാര്യത്തിനാണ് കേരള റെസ്ലിംഗ് അസോസിയേഷനും ഈ ഇദ്ദേഹത്തിന് ഈ ബ്രിജ്ഭൂഷൺ അനുകൂല നിലപാടാണെന്നാണോ മനസ്സിലാക്കുന്നത്? അതെ, റെസ്ലിംഗ് അതെ അനുകൂല നിലപാടാണ്. കാരണം നമ്മുടെ ഫെഡറേഷന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് നമ്മുടെ കേരള മലയാളിയായ കേരളത്തിൽ നിന്നുള്ള ആൾ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ളപ്പം സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഈ പ്രസിഡന്റിന്റെ സെയിം സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയല്ലേ. അപ്പം തീർച്ചയായും ആ വ്യക്തിക്ക് അതിന് അനുകൂലിച്ചേ പറ്റുള്ളൂ. അതായത് സെയിം അതേ ഒരു പൊസിഷനിലിരിക്കുന്ന ആൾ എപ്പോഴും എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും പിള്ളേരുടെ അടുത്ത് നിന്ന് ഇതുപോലെ ശേഖരിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞത്, ഞാൻ പല കുട്ടികളുമായിട്ട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പല സ്റ്റേറ്റുകളിലെയും ഇന്ത്യ ക്യാമ്പിൽ പോകുന്ന കുട്ടികളിൽ നിന്ന് ഇങ്ങനൊരു ഭീഷണിയും ചിലരെ എഴുതി കൊടുക്കും പേടിച്ചിട്ട്, കാരണം ഇനി മുമ്പോട്ട് പ്രശ്നങ്ങൾ ഉണ്ടായാലോ. പക്ഷെ നമ്മളൊക്കെ അങ്ങനെ ഒരു കാര്യം പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ നമ്മുടെ സത്യം. ഇയാൾ ഇദ്ദേഹത്തിന്റെ ഈ ചെയർമാന്റെ ഒരു അത്തരം ദുരനുഭവങ്ങൾ മറ്റാർക്കെങ്കിലും ഉള്ളതായിട്ട് നേരത്തെ അങ്ങനെ വല്ല വിവരങ്ങളോ വല്ലതും ഉണ്ടോ? ഞാൻ 2012 ഞാൻ ഇന്ത്യൻ ക്യാമ്പിൽ പോയിട്ടുള്ളത്. ആ സമയത്ത് ഈ ബ്രിജ്ഭൂഷൺ പുള്ളി ഇതിലേക്ക് കയറി വരുന്ന സമയം, അതിനു മുമ്പ് രാജ്സിംഗ് എന്ന് പറയുന്ന ആളായിരുന്നു ഫെഡറേഷന്റെ പ്രസിഡന്റും ഒക്കെ.
സെക്രട്ടറി പൊസിഷനിലൊക്കെ വഹിച്ചുകൊണ്ടിരുന്ന വേറെ ആൾക്കാരായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് വരുന്നത് പിന്നീട് 2018 കാലഘട്ടങ്ങളിലാണ് ഇങ്ങനെ ഒരു ദുരനുഭവം കുട്ടികൾ പറയുന്നത്. സാക്ഷി മാലിക് ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്ന ആരോപണം വസ്തു തന്നെയാണെന്ന് വിശ്വസിക്കുകയാണ്? തീർച്ചയായും സത്യമാണെന്നേ കാര്യമുള്ളൂ. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. കാരണം ഇവരൊരു അതായത് ഇവര് AC റൂമിൽ താമസിച്ച് AC റൂമിൽ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ, അതായത് ഒരു അങ്ങനത്തെ ഒരു ഫെസിലിറ്റി കഴിയുന്ന കുട്ടികൾ ഇങ്ങനെ തെരുവിൽ വന്ന് കിടന്ന് ഇങ്ങനെ ഒരു കാര്യത്തിനുവേണ്ടി ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഒരിക്കലും ചെയ്യത്തില്ല. ഞാൻ ഇന്ന് ഓർക്കുന്ന ഒരു കാര്യമാ, വിനേഷ് പോകട്ട് ക്യാമ്പിൽ ആയിരുന്ന സമയത്ത് സൺഡേ നമുക്ക് അവധിയാ, അപ്പൊ എന്റെ റൂമിൽ വന്നു, മാഡം ഞങ്ങൾക്ക് കസർത്ത് ചെയ്യണം, മാഡം ഒന്ന് എണ്ണാവോ? അപ്പൊ ഞാനാണെങ്കിൽ ആകെ ഉറക്കത്തിൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാനോടത്ത് ഓ എന്നാ കുട്ടികൾ വന്നതല്ലേ എന്നോർത്തോണ്ട് ഞാൻ കസർത്ത് തന്നെ ഇത് 400-500 അങ്ങ് കടന്നു പോവാ. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അവരൊരിക്കലും ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസുമായിട്ടും ഇവരെത്തത്തില്ലെന്നാണ് എന്റെ ഒരു 100% വിശ്വാസം. അത് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഒരു അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള താരങ്ങളാണ് അവർ. അത് ഇന്ത്യയും അത് തിരിച്ചറിഞ്ഞതാണ്. കാരണം ഒളിമ്പിക് മെഡലുകൾ അടക്കം നേടിയ താരങ്ങളാണ്. അവരുടെ സമരത്തിന് അർഹമായ പരിഗണന, അതല്ലെങ്കിൽ അതിനോട് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അതിനോട് നടപടിയെടുക്കാനുള്ള കാര്യങ്ങളാണ് ഉണ്ടാകേണ്ടത് എന്ന് തന്നെയാണ് ജാസ്മിനും ചൂണ്ടിക്കാട്ടുന്നത്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി സിജിത്ത്, ന്യൂസ് 18, കോട്ടയം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.